നമസ്കാരം എത്ര ലഭിച്ചാലും മതിയാവാത്ത ഭരണാധികാരികൾ, ചക്രവർത്തിമാർ പണ്ട് ലോക ചരിത്രത്തിലുണ്ടായിരുന്നു. അവർ വെട്ടിപ്പിടിച്ചുകൊണ്ടേയിരുന്നു. അവർക്ക് നീതിയുടെ വഴികൾ അറിയില്ലായിരുന്നു. അവർക്ക് ശക്തിയുടെയും അധികാരത്തിൻ്റെയും വഴികൾ മാത്രമേ അറിയാമായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് അവരെ യുദ്ധപ്രഭുക്കൾ എന്ന് വിളിച്ചിരുന്നത്. അതുപോലെയാണ് ചില ജന്മിമാർ, അവർക്ക് അടിമകളാക്കി രസിക്കുന്നതിലായിരുന്നു വിനോദം. അവർക്ക് പണമില്ലാത്തത് കൊണ്ടല്ല, നേരെ മറിച്ച് അടിമകളാക്കി രസിക്കുന്നതിലായിരുന്നു വിനോദം. നിർഭാഗ്യവശാൽ നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രവൃത്തികൾ കാണുമ്പോൾ തോന്നുക, അദ്ദേഹം ഒരു ജന്മിയെ പോലെ, ആർത്തി തീരാത്ത ഒരു ജന്മിയെ പോലെ, ആഗ്രഹം അവസാനിക്കാത്ത ഒരു ചക്രവർത്തിയെ പോലെ മാറി തീർന്നിരിക്കുന്നു എന്നതാണ്. ഇന്ത്യയിലെ സംഘപരിവാർ പ്രസ്ഥാനത്തിൻ്റെ നല്ല സമയമാണിത്. ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി ഒന്നിനു മേൽ ഒന്നായി അധികാരത്തിലെത്തിക്കൊണ്ടിരിക്കുന്നു. ചില സംസ്ഥാനങ്ങളിലെങ്കിലും പ്രതിപക്ഷം അധികാരത്തിൽ വരുമ്പോഴും അവർ ദുർബലമായാണ് ഭരിക്കുന്നത്. ആകെ ഒരു ബി ജെ പി വിരുദ്ധ തരംഗം നമ്മൾ ദർശിച്ചത് ഡൽഹിയിൽ മാത്രമാണ്. രണ്ടാമത് ബി ജെ പി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷത്തിന്. ഇന്ത്യയിൽ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിലെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുന്നത് പോലും അത്ഭുതമാകുമ്പോൾ, ബി ജെ പിക്ക് ഒറ്റയ്ക്ക് വലിയ ഭൂരിപക്ഷം രണ്ട് തവണ അടുപ്പിച്ച് കിട്ടി എന്ന് പറയുന്നതിൽ അഭിമാനിക്കേണ്ടതുണ്ട്. പക്ഷേ എന്നിട്ടും അമിത്ഷായുടെ ആർത്തി തീരുന്നില്ല. കോൺഗ്രസ് മുക്ത ഭാരതം, ആ സ്വപ്നത്തിനു വേണ്ടി ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുകൊണ്ട് സംസ്ഥാനങ്ങൾ പിടിച്ചടക്കാൻ ശ്രമിക്കുന്നു. കർണാടകയിൽ അതാണ് ചെയ്തത്. ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഒരു ഭരണകൂടത്തെ അട്ടിമറിച്ചു. 10-17 MLA മാരെ രാജിവയ്പ്പിച്ചു. അവരെ BJP ക്കാരായി മാറ്റി മത്സരിപ്പിച്ച് ജയിപ്പിച്ച് മന്ത്രിമാരാക്കി. ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ അപ്പോൾ ചോദിക്കും, ജനങ്ങളല്ലേ അവരെയും വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത് എന്ന്? നമ്മുടെ ജനാധിപത്യം ദുർബലമാണ്. ആ ജനാധിപത്യത്തെ മാനിപ്പുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. പ്രത്യേകിച്ച് കണക്കിൽപ്പെടാത്തത്രയും കോടികളുണ്ടെങ്കിൽ, ഈ കർണാടകയിലെ രാജിവെച്ച MLA മാരുടെയൊക്കെ അക്കൗണ്ടിലേക്ക് ഒഴുകിയെത്തിയ കോടികളുടെ കണക്ക് പുറത്തു വന്നതാണ്. ആരും അന്വേഷിക്കില്ല, കാരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലാണ്. ഗോവയിൽ അത് ചെയ്തു, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അത് ചെയ്തു, ത്രിപുരയിൽ അത് ചെയ്തു, മഹാരാഷ്ട്രയിൽ ഏറ്റവും നാണം കെട്ട രീതിയിൽ അത് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ പരാജയപ്പെട്ടു. ഏറ്റവും ഒടുവിൽ മധ്യപ്രദേശിൽ നിന്നും കേൾക്കുന്നതും ഈ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത് നായകൾക്ക് തിന്നാൻ കൊടുക്കുന്ന നാണം കെട്ട രീതിയുടെ ഉദാഹരണമാണ്. അവിടുത്തെ 8 MLA മാരെ തട്ടിക്കൊണ്ടുപോയി റിസോർട്ടിൽ താമസിപ്പിച്ചിരിക്കുന്നു. അവർക്ക് മോഹന വാഗ്ദാനങ്ങൾ നൽകുന്നു. കോൺഗ്രസ് സർക്കാരിനെ അട്ടിമറിക്കാൻ തിരക്കഥ ഒരുക്കിയിരിക്കുന്നു. എന്തിനു വേണ്ടി? മധ്യപ്രദേശിലും രാജസ്ഥാനിലും ജനങ്ങൾ വിധി എഴുതിയത് BJP ഭരിക്കരുതേ എന്നാണ്. ഇക്കാര്യത്തിൽ ആർക്കാണ് തർക്കമുള്ളത്? കേന്ദ്രം ഭരിച്ചിരുന്നപ്പോൾ, അവർ തന്നെ സംസ്ഥാനം ഭരിച്ചിരുന്നപ്പോൾ ജനങ്ങൾ വിധി എഴുതി നിങ്ങൾ വേണ്ട എന്ന്. ആ വിധിയെ നിങ്ങൾ പണത്തിൻ്റെ ഹുങ്കു കൊണ്ട്, അധികാരത്തിൻ്റെ ധാർഷ്ട്യം കൊണ്ട് അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ പരാജയപ്പെടുന്നത് ഇന്ത്യയാണ്, ഇന്ത്യയുടെ ജനാധിപത്യമാണ്. അതാണ് കേന്ദ്രത്തിൽ ഇപ്പോൾ BJP സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അമിത്ഷാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പേരിൽ ചാണക്യൻ എന്ന പേര് കിട്ടുമെങ്കിൽ അതുകൊണ്ട് നേട്ടമൊന്നുമില്ല. മധ്യപ്രദേശിലെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നതിനുള്ള നീക്കം അമിത്ഷാ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. പണം കൊടുത്ത് നമ്മുടെ ജനപ്രതിനിധികളെ വാങ്ങാൻ കഴിയും എന്ന അവസ്ഥ പോലും ലജ്ജിപ്പിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ രാജ്യത്തെയാണ്. BJP എന്ന് പറയുന്ന പാർട്ടിയുടെ അധികാര പ്രമത്തതയുടെ പേരിൽ ഇല്ലാതാവേണ്ടതല്ല ഇന്ത്യയുടെ ജനാധിപത്യ മാഹാത്മ്യങ്ങൾ. അതുകൊണ്ട് ഇത് ആർത്തി തീരാത്ത ഒരു ജന്മിയുടെ അടയാളമാണ്, ലക്ഷണമാണ്. അമിത്ഷാ പിന്മാറുക, ഇന്ത്യയെ അതിൻ്റെ അന്തസ്സിന് വിട്ടുകൊടുക്കുക. നിങ്ങൾ ഇന്ത്യയെ ഹിന്ദുത്വവൽക്കരിച്ചെങ്കിൽ, ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ നിങ്ങളോട് അധികാരത്തിലെത്താൻ പറഞ്ഞെങ്കിൽ അത് അഹങ്കാരത്തിൻ്റെ അടയാളമായി എടുക്കരുത്. അത് ജനാധിപത്യത്തിന് വിജയമാണ്. എന്നും അധികാരം നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്ന് തെറ്റിദ്ധരിക്കരുത്. പ്രതിപക്ഷത്ത് ഒരു നേതാവില്ല എന്നതുകൊണ്ട് BJP മാത്രമായിരിക്കും ഭരിക്കുന്നത് എന്ന് വെറുതെ മോഹിക്കരുത്. ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ നിങ്ങൾ പരാജയപ്പെട്ടാൽ ജനാധിപത്യ വിശ്വാസികളായ ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് ഹിന്ദുക്കൾ, നിങ്ങളെ തള്ളിപ്പറയും. നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഇന്ത്യയിലെ ഹിന്ദുക്കളെ മുഴുവൻ
രാഷ്ട്രീയ ഹിന്ദുക്കളാക്കി മാറ്റാൻ കഴിയില്ല. അവരൊക്കെ റിലീജിയസ് ഹിന്ദുക്കളാണ്. ഇപ്പോൾ നട്ടലുള്ള ഒരു പ്രധാനമന്ത്രിയെ കിട്ടിയതുകൊണ്ട്, ആഭ്യന്തരമന്ത്രിയെ കിട്ടിയതുകൊണ്ട് അവർ നിങ്ങളെ സ്നേഹിക്കുന്നു. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ നട്ടല്ലുകൊണ്ട് ഇവിടുത്തെ ജനാധിപത്യത്തെ മർദ്ദിച്ചു കൊണ്ടിരുന്നാൽ, അതിനെ ശവക്കുഴി എടുത്തുകൊണ്ടിരുന്നാൽ, ഇതേ ജനങ്ങൾ, ഇതേ ഹിന്ദുക്കൾ നിങ്ങളെ തള്ളിപ്പറയും. അതുകൊണ്ട് പിന്മാറുക. മധ്യപ്രദേശിലെ രാഷ്ട്രീയ നാടകങ്ങളിൽ നിന്നും പിന്മാറുക. കാരണം ബി ജെ പിയെക്കാളും കോൺഗ്രസിനേക്കാളും അമിത്ഷായെക്കാട്ടിലും മോദിയെക്കാട്ടിലും രാഹുൽ ഗാന്ധിയെക്കാട്ടും സോണിയാഗാന്ധിയെക്കാട്ടിലും മമതാ ബാനർജിയെക്കാളും ഒക്കെ ഇന്ത്യ ജനങ്ങൾ ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതും സ്നേഹിക്കുന്നതും ഇന്ത്യ എന്ന മാതാവിനെയാണ്, ഭരണഘടന എന്ന ബൈബിളിനെയാണ്, അല്ലെങ്കിൽ ഭഗവത്ഗീതയാണ്, അല്ലെങ്കിൽ ഖുറാനെയാണ്. നിങ്ങളിതിനെ അപമാനിക്കരുത്. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യരുത്. അപേക്ഷയാണ്.